പറ്റുബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കുവൈറ്റിലെ മുക്കിലും മൂലയിലും എന്ന പരമ്പരയിൽ ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് സാൽമിയ. സാൽമിയയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് താമസിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻസ് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സാൽമിയയിലെ കാഴ്ചകൾ കാണാം. ഞങ്ങൾ രാവിലെ 4 മണിക്ക് ആരംഭിച്ചു യാത്ര. എന്നാൽ ഞങ്ങൾ ഇൻട്രോ പറയാനായിട്ട് ഇച്ചിരി വെയിറ്റ് ചെയ്തതാണ്, കാരണം സൂര്യനൊക്കെ ഇങ്ങനെ ഉദിക്കട്ടെ എന്ന് വിചാരിച്ചു. കണ്ടോ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടോ? സൂര്യൻ ഉദിക്കട്ടെ എന്ന് വിചാരിച്ചു ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചയിലേക്ക് പോകാം അല്ലേ? ഓക്കെ. ഓർമ്മകളെ പറ്റുവെക്കും ആനന്ദാമൃത നിമിഷം പകരും കണക്കു നിറയെ ഓർത്തുവെക്കും പറ്റുവുക്ക് ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്, 4:45. അപ്പൊ ഇന്ന് നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. സാൽമിയ പാർക്കിൽ നിന്നാണ് നമ്മുടെ ഇന്ന്. നമുക്കൊന്ന് സാൽമിയ ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ എല്ലാ കടകളും ഒന്നും നമുക്ക് പരിചയമൊന്നും ഇല്ല, എന്നാലും പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മുടെ സാൽമിയക്കുള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പൊ പോയേക്കാം. ഉണ്ട്. ഞങ്ങളിപ്പോൾ സാൽമിയ പാർക്കിൻ്റെ അടുത്തുള്ള റൗണ്ട് എബൌട്ട് ആണിത്. സാൽമിയ പാർക്ക് ഇവിടെ നമ്മുടെ ഒരു സലൂണാണ്, ഹെയർ സലൂണ്. ഇതെല്ലാം സലൂണാണ് തോന്നുന്നല്ലേ. റൈറ്റ് സൈഡിലും ഒരു സലൂണാണ് കാണുന്നത്, അൽമുസ്സേനി എസ്റ്റേറ്റ്. ഇവിടെ എക്സ്ചേഞ്ചിൻ്റെ ഒരു കുറവില്ല. അൽമുസ്സേനി എക്സ്ചേഞ്ച് ആണ് ബാക്കി കാണുന്നത്. ഇതൊരു ബക്കാല, ലെഫ്റ്റ് സൈഡിലൊരു ബക്കാല കാണാം. ഇതെല്ലാം സാൽമിയ പാർക്കുമായിട്ട് അടുത്തുള്ള സ്ഥലങ്ങളാണ്. ഒരു ബക്കാല 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ബക്കാലയാണെന്ന് തോന്നുന്നു. ഈദി ബുക്ക് ഷോപ്പ് ആണ് ഈ കാണുന്നത്. ഈദി ബുക്ക് ഷോപ്പ്, താജ് റെസ്റ്റോറൻറ്റ് നമ്മുടെ ബാക്കി കാണുന്നത്. ഒട്ടു പറയും സ്റ്റുഡിയോ ഉണ്ട്. ഇതൊരു വർക്ക്ഷോപ്പും ഇവിടെ ഉണ്ട്, ഡിമാക്സ് വർക്ക്ഷോപ്പ്, ചെറിയ വർക്ക്ഷോപ്പ്. ഇത് ഒരു വെജിറ്റബിൾ ഷോപ്പാണ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു വെജിറ്റബിൾ ഷോപ്പ്. ഇവിടെ എല്ലാ ബിൽഡിങ്ങിലും ഓരോ ബക്കാല. ബക്കാല നൂർ അൽ സാൽമിയ. എല്ലാവരും രാവിലെ തുറന്നു വരുന്നതേ ഉള്ളൂ. അങ്ങനെ സാൽമിയ ഉണർന്നു വരികയാണ്. എല്ലാ അടിപൊളി ബൈക്കുകളാണ് നമ്മുടെ ബൈക്കിലിരിക്കുന്നത്. സൂപ്പർ ബൈക്ക് കൊള്ളാം. ബൈക്കുകളുടെ ഒരു പൂമ്പാരം. ബൈക്ക് വർക്ക്ഷോപ്പ് സാധാരണ കുവൈറ്റ് കുറവാണ്, എന്നാൽ ഇവിടെ കാറുകളാണ് ബൈക്കിനേക്കാളും കൂടുതലുള്ളത്. ഇപ്പോൾ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പ്, നാട്ടിൽ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പ് കൂടുതലും കാറിൻ്റെ കുറവുമാണ്, എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. അതെ, സൂപ്പർ ബൈക്ക്. ഫ്രഷ് ചിക്കൻ കട. ഇവിടെ ഒരു ബക്കാലയാണ്. ബക്കാലയ്ക്കെങ്ങും കുവൈറ്റിൽ ഒരു കുറവും ഇല്ല. എല്ലാ ബിൽഡിങ്ങിലും ഓരോ ബക്കാലകളുണ്ട്. അബ്ബാസിയെ പോലെ തൊട്ടടുത്തടുത്ത് കടകളില്ല ഇവിടെ. സാൽമിയ എന്ന് പറയുന്ന സ്ഥലം ഇച്ചിരി വലിയ സ്ഥലമാണ്, അതുകൊണ്ട് ഇച്ചിരൂടെ ദൂരെയാണ് കടകളെല്ലാം. നമ്മുടെ ഇങ്ങപ്പുറത്ത് ഒരു SLR കാണുന്നു, ഒരു SLR കണ്ടോ, SLR. അപ്പം ഞങ്ങളിത് കാണിക്കുന്നു പറഞ്ഞേ, ഇതിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവർ ഈ വ്ലോഗ് കാണുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ ഒരു തമിഴ് സ്റ്റോർ കാണാം, റെഡ് ഫ്ലൈമും തമിഴ് സ്റ്റോറും ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട്.
ഈ വഴി കാണിക്കുന്നവരെ നമുക്ക് അറിയായിരിക്കും വിശ്വാസ് വിശ്വാസ് ലോണ്ടറി ബെദു ട്രാവൽ ആണ് ഇത് ഞങ്ങളുടെ അബ്ബാസിയയിലൂടെയുള്ള യാത്ര കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം നിങ്ങൾ കയറി കാണണം ഇന്ന് നമ്മുടെ സാൽമിയയിലുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ അപ്സര ബസാറുണ്ട് കേട്ടോ സാൽമിയയിലെ അപ്സര ബസാറാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അപ്സര ബസാർ അല്ല രാവിലെ സാൽമിയയിലെ ആൾക്കാരൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ ഇതുവരെ ആരും റോഡിൽ കാണുന്നില്ല ഇന്ന് ഫ്രൈഡേ ആണ് അതൊരു മെയിൻ കാരണം ആർക്കും ജോലിക്ക് പോകണ്ട പ്രവാസികൾ നല്ലവണ്ണം കടന്നുറങ്ങുന്ന ഒരു ദിവസമാണ് ഫ്രൈഡേ എന്ന് പറയുന്നത് കേരള മെസ്സില്ലേ പപ്പായ ഇല്ലേ പപ്പായ അല്ലേ അത് പപ്പായ റെസ്റ്റോറൻറ്റ് നമ്മുടെ ബൈക്ക് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്താൽ വേറൊരു ഗുണമോടെ ഉള്ളത് വഴികൾ ശരിക്കും പഠിക്കാനായിട്ട് പറ്റും റോഡുകൾ പഠിച്ച് നല്ലവണ്ണം പോകാം നമ്മുടെ ജസൻ സഹോദരൻ തോണ്ട വരുന്നു ഇതാണ് നമ്മുടെ നിലവറ കേട്ടോ നിലവറ റെസ്റ്റോറൻറ്റ് ആണ് ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ് നിലവറ ഡേ ഫ്രഷ് എല്ലാ സ്ഥലത്തും ഉള്ള ഇല്ലയോ കുവൈറ്റിലെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ് അൻവർ വെതറ മോഡേൺ ഹോളി ബേക്കേഴ്സ് ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹോളി ബേക്കേഴ്സ് സാൽമിയയുടെ വേറൊരു പ്രത്യേകത നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം കൂടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നമ്മുടെ സീസേഴ്സ് ഇതാണ് സീസേഴ്സിൻ്റെ ബേക്കറിയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സീസേഴ്സ് ആകാശം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നു വേറെ റെസ്റ്റോറൻറ്റ് കെ എഫ് സി ഇരിക്കുന്നു അതെ ഒരു റെസ്റ്റോറൻ്റ് ആണ് അവിടെ കെ എഫ് സി ഇരിക്കുന്നുണ്ട് പക്ഷേ കെ എഫ് സി കടയല്ല ഓരോ റോഡിൻ്റെ പേര് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല അതെ ഞങ്ങൾ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി ഇറങ്ങിയ വഴിപോക്കലാണ് അപ്പോൾ റോഡൊന്നും നമ്മളോട് ചോദിച്ചാൽ നമുക്കതൊന്നും അറിയത്തില്ല നിങ്ങൾ ക്ഷമിക്കണം കടകളൊക്കെ പരിചയപ്പെടുത്തി തരാം ഞങ്ങളുടെ മുന്നിൽ കാണുന്ന ബോർഡ് നോക്കി കടകളൊക്കെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം അതെ ഈ സമയത്ത് നമുക്ക് നിവർത്തിയുള്ളൂ ഇനിയായില്ലേ ഒരു UAE എക്സ്ചേഞ്ച് കുറേ UAE എക്സ്ചേഞ്ച് കാണും ഇതൊരു UAE എക്സ്ചേഞ്ച് ബ്രിട്ടൻ ഇന്ത്യൻ നാഷണൽ അക്കാഡമി ഐറിസ് സ്റ്റുഡിയോ ജസ്റ്റ് വാഷ് ലോണ്ടറി ഇതെല്ലാം ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് അതെ ഓട്ടോ സ്റ്റുഡിയോ ചില ബോർഡുകളൊന്നും വായിക്കാൻ പറ്റത്തില്ല ഇവിടെ ഒരു സാരി ഹൗസ് കണ്ടു കേട്ടോ സാരി ഹൗസ് സ്റ്റൈലിഷ് ബ്യൂട്ടി കണ്ടു സ്റ്റൈലിഷ് ബ്യൂട്ടി ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സ്റ്റൈലിഷ് ബ്യൂട്ടി മെട്രോ മെഡിക്കൽ കെയർ ആണ് അതെ ഇവിടെ ഫാർമസി സലൂണ് ഇത് കൊള്ളാം ഗ്രീൻ ബസാർ ഇവിടെ എല്ലാം നമ്മുടെ അടുത്തടുത്ത കടകളുണ്ട് ഇതെല്ലാം മലയാളികൾ കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഫോട്ടോ പ്ലസ് സ്റ്റുഡിയോ അറ്റ്ലസ് ജ്വല്ലറി ഇതാണ് അറ്റ്ലസ് ജ്വല്ലറി ഇപ്പം നമ്മൾ അറ്റ്ലസ് ജ്വല്ലറി കാണിച്ചില്ലെന്ന് പിന്നെ ആരും പറയരുത് കഴിഞ്ഞ ദിവസം നമ്മൾ അബ്ബാസിയയിലൂടെ പോയപ്പം പല കടകളും മിസ്സിംഗ് ആയ കാര്യങ്ങൾ പലരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയായിരുന്നു അത് ബെസ്റ്റ് ബേക്കേഴ്സ് ഈ റൂട്ടിൽ ഈ ഞങ്ങൾ വന്ന ഈ വഴിയിൽ കുറേയേറെ കടകളുണ്ട് കേട്ടോ മുമ്പ് പോയടത്ത് അധികം കടകൾ നമ്മൾ കണ്ടില്ലായിരുന്നു എന്നാൽ ഇവിടെ കുറേയേറെ കടകളുണ്ട് ഇത് അറബിയാണ് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല പാച്ചൂസ് ഫ്രഷ് ഇതും ഒരു വെജിറ്റബിൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം സാൽമിയെ കൂടെ വന്നപ്പം കൂടുതൽ വെജിറ്റബിൾ ഷോപ്പ് ഒത്തിരി കണ്ടു കേട്ടോ ലുലു എക്സ്ചേഞ്ച്
ഇനിങ്ങപ്പുറത്തെ ബോർഡ് വായിക്കാൻ പറ്റുന്നില്ല. അതൊരു ബേക്കറി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഓർമ്മ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഓർമ്മ, ഓർമ്മ പ്ലാസ, ഓർമ്മ പ്ലാസ. ഇതൊരു എക്സ്ചേഞ്ച് ആണ്, ഒരു മണി എക്സ്ചേഞ്ച് ആണ് നമ്മുടെ ബാക്കി കാണുന്നത്. വെറൈറ്റി സ്റ്റോർ അമ്മാൻ. ഇതൊരു നോർത്ത് ഇന്ത്യൻ, നമ്മുടെ ബാക്കി കാണുന്ന ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സാൽമിയയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. കുവൈറ്റിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന, അബ്ബാസി ആണെങ്കിലും നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ് സാൽമിയ. അപ്പോൾ അതുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യൻസ് ഫുഡ് ഒത്തിരി കിട്ടുന്ന ഹോട്ടലുകൾ ഇവിടെ ഒത്തിരി ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഈ കൊറോണ കാലയളവായതുകൊണ്ട് നമുക്കറിയത്തില്ല, അല്ലാത്ത സമയത്തൊക്കെ പുറത്ത് ഇരുന്ന് ആഹാരം കഴിക്കുന്ന ഒത്തിരി കാണാം. ഈവനിങ് ഒക്കെ വരുമ്പോൾ ഒത്തിരി ഫാമിലീസ് പുറത്തിരുന്ന് ആഹാരം കഴിക്കുന്ന കാണാം. അതെ 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 അതെ. നല്ല നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളാണ്. നമ്മുടെ ഒത്തിരി മലയാളി കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുവൈറ്റിലെ ഒരു സ്കൂളാണ് ഈ കാണുന്നത്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ. നമ്മളിപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് പോകുന്നത്. ഇവിടെ നല്ല ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്. നമ്മുടെ ഒത്തിരി പ്രോഗ്രാമൊക്കെ ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് നടക്കുന്നുണ്ട്. ഒരു ലേഡീസ് സലൂൺ, ഞാൻ പറഞ്ഞല്ലോ, സലൂണിന് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിന് ഒരു കുറവും കുവൈറ്റിലില്ല. യൂണിമണി ഇല്ലേ, യൂണിമണി. ചൂടൊത്തിരി കുറവുണ്ട് കുവൈറ്റിലപ്പം. അതെ അതെ, സെപ്റ്റംബർ ആയത്തേക്ക് കുവൈറ്റിൽ ചൂട് കുറഞ്ഞു തുടങ്ങി. അപ്പം ആ അല്ലെങ്കിൽ ഈ സമയത്തും ചൂടായി തുടങ്ങും. പിന്നെ ഒരു കാര്യമാണ്, ഹ്യൂമിഡിറ്റി ഉണ്ട്, നല്ലവണ്ണം വേർക്കുന്നുണ്ട്. സാൽമിയ ഉണർന്നു വരുന്നതേ ഉള്ളൂ. രാവിലെ ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട് സമയം. ഞങ്ങൾ 4 മണിക്ക് ആരംഭിച്ചതാണ്. എന്നാലും പ്രധാന ഭാഗങ്ങളെല്ലാം ഇല്ലയോ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കും. നമ്മുടെ അൽ അസീസിയ അല്ലേ, അൽ അസീസിയ ബുക്ക് ഷോപ്പ് നമ്മുടെ ബാക്കി കാണും. ഇതൊരു നല്ല ബിൽഡിംഗ് ആണ്, സാൽമിയയിലെ ഒരു നല്ലൊരു ബിൽഡിംഗ് ആണ് നമ്മുടെ ബാക്കി കാണുന്നത്. നല്ല സൂപ്പർ ഒരു ബിൽഡിംഗ് ആണ് ഇത്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൻ്റെ ജൂനിയർ ആണെന്ന് തോന്നുന്നു. നമ്മൾ മുമ്പ് കണ്ട സീനിയർ സ്കൂളാണ്. അവിടെ നല്ലൊരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾ മുമ്പ് പറഞ്ഞത്. വെട്ടം വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും നല്ലൊരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്, നല്ല സൂപ്പർ ഒരു ബിൽഡിംഗ്. റെക്ടറി സ്റ്റേഷനറി, അതിൻ്റെ പേരൊക്കെ മറന്നു പോകാം കേട്ടോ. ഫാമിലി ബേക്കേഴ്സ് കേട്ടോ, ഫാമിലി ബേക്കേഴ്സ് ആണ്. എപ്പോഴൊക്കെ ഞങ്ങളുടെ മുഖമൊക്കെ നല്ലവണ്ണം കാണാനായിട്ടൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ. എത്ര നേരം ഇരുട്ടത്തായിരുന്നു. ഇപ്പം സൂര്യൻ ഉദിച്ച് മുഖമൊക്കെ തെളിയാൻ മാത്രമൊക്കെ ആയി. നമ്മൾ ഈ പെട്ടെന്ന് പോകുന്നത് കൊണ്ട് ചില ബോർഡുകളൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് വായിക്കേണ്ട ബോർഡുകളൊക്കെ ഉണ്ട്, ചില സമയത്ത് അതൊന്നും പറ്റത്തില്ല. ചൊക്കസ്റ്റിക്ക്, ഇതൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ പേര് വായിക്കാൻ മറന്നുപോയി. വൈറ്റ് റോസ് റെസ്റ്റോറൻറ്റ്, റോസ് റെസ്റ്റോറൻറ്റ്. ഈദി സ്റ്റോർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ കാണുമ്പോൾ ബോർഡൊന്നുമില്ല. അതെ അതെ, നോർത്ത് ഇന്ത്യൻസിൻ്റെ ഏറ്റവും കൂടുതൽ സാധനം കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ പാർക്കിങ്ങിനൊന്നും ഒരു പ്രയാസവും ഇല്ല, ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. അതെ അതെ അതെ. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് സർഗം, സർഗം റെസ്റ്റോറൻറ്റ്. പിന്നെ ഒരു ലോണ്ടറി ഉണ്ട് അടുത്ത്. ഇരിക്കുമായിരിക്കും സ്ട്രീറ്റിൻ്റെ പേര്. കഴിഞ്ഞ ദിവസം വേറൊരു അഭിപ്രായം അബ്ബാസിയെ പറ്റി സൈക്കിൾ ചവിട്ടി പോയപ്പോൾ പറഞ്ഞത്, ഓരോ സ്ട്രീറ്റ് പറഞ്ഞ് പറഞ്ഞ് പോവുകയാണെങ്കിൽ എളുപ്പമായിരുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രീറ്റിൻ്റെ പേരൊന്നും അറിയത്തില്ല, അതാണ് മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു പോയതിനെ അറിയാമെങ്കിൽ ഓൺ റിക്വസ്റ്റ് അലി ഹുസൈൻ. അലി ഹുസൈനി കാണാം. അപ്പാർട്ട്മെൻറ്റ് ഫോർ റെൻ്റ് അൽ ഹുസൈനിയുടെ ഇതാണ്. അൽ ഹുസൈനി പുതിയ ബിൽഡിങ്ങുകളാണ് കൂടുതലും. പിന്നെ സർഗം സീഡ്സ്, സർഗം സീഡ്സ് ആണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. തുറന്നിട്ടില്ല, ഇതൊന്നും തുറക്കാൻ സമയമായില്ല. ഇവിടെ ചില കടകളൊക്കെ വിട്ടുപോകാനായിട്ട് എടയുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം, പിന്നെ വരാം. ആലം അൽ സബ, ആലം അൽ സബ വെജിറ്റബിൾ ഷോപ്പാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ആണാണ്, ഇത് അറിയപ്പെട്ട ഒരു വെജിറ്റബിൾ ഷോപ്പാണ്.
അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുറെ ഷോപ്പുകളുണ്ട്. ഡിഗ്ഗൽ ഇതൊരു ബിരിയാണിക്കടയാണ്. ബിരിയാണി ഈ പേരൊക്കെ ഉച്ചരിക്കുമ്പോൾ തെറ്റുന്നത് നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക. ഇട്ടൊക്കെ ഇട്ട് മിന്നിച്ചേക്കുന്നു. റെന്റേക്കാറാണെന്ന് തോന്നുന്നു. ഉടുപ്പി റെസ്റ്റോറൻറ്റ്, ഉടുപ്പി റെസ്റ്റോറൻറ്റ് ആൻഡ് വെജിറ്റബിൾ. ഉടുപ്പി അവിടാണ്. ഉടുപ്പി അതെ അതെ, ഇതാണ് റെന്റൽ കാറിൻ്റെ ഓഫീസാണിത്. ഇവിടെ സ്റ്റാഫ് അക്കോഡമേഷനാണെന്ന് തോന്നുന്നു. റോയൽ ഹോസ്പിറ്റൽ, ഹയാത്ത് ഹോസ്പിറ്റലിൻ്റെ, ഹയാത്ത് ഹോസ്പിറ്റലിൻ്റെ അക്കോമഡേഷൻ ആണ് നമ്മുടെ ഈ കാണുന്ന ബിൽഡിംഗ്, നമ്മുടെ വായിക്കി കാണുന്ന ബിൽഡിംഗ്. നമ്മുടെ നാട്ടിൻ പുറത്തെ പോലല്ലേ, നമ്മുടെ എഫ്ഐഡി കാണുന്നുണ്ട്. മരങ്ങൾ ഓരിയ കപ്പാണെന്ന് തോന്നുന്നു അവിടെ കേട്ടെ. ഫ്രഷ് ചിക്കൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവിടെ ഒരു കോരിയുടെ ശബ്ദം ഇവിടെ കേട്ടപ്പോൾ അച്ഛൻ നാട്ടിൻപുറമായി. നേരം എടുത്തു വരുമ്പോൾ ഒരു കോരി പോകുന്ന ശബ്ദവും ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറുന്ന വഴികളിൽ നിങ്ങൾക്കറിയാവുന്ന കടകളൊക്കെ കാണും. എന്നാലും നമുക്കെല്ലാ തക്കാറ, തക്കാറ അവിടെയാണ്. സാൽമിയയിലെ തക്കാറ റെസ്റ്റോറൻ്റാണ് ആ കാണുന്നത്. ട്രാവൽ, ഫ്രൂട്ട്സ് ആൻഡ് ട്രാവൽ. MNT സൂപ്പർ മാർക്കറ്റ്, MNT സൂപ്പർ മാർക്കറ്റ് ആണത്. ഒരു സലൂൺ ഞങ്ങളുടെ ലെഫ്റ്റ് കാണാം. ഒരു ദർബാർ സ്റ്റോറാണ് ഈ കാണുന്നത്. കുവൈറ്റ് ബിരിയാണി റെസ്റ്റോറൻറ്റ്, കുവൈറ്റ് ബിരിയാണി റെസ്റ്റോറൻറ്റ്. ഇവിടെയും പ്ലാറ്റ്ഫോം റെൻറ്റ് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ അമ്മാ സ്ട്രീറ്റ് ആണ്. അമ്മാ സ്ട്രീറ്റ് എല്ലാം പുതിയ ബിൽഡിംഗ് ഒത്തിരി ഉണ്ട്. ഇതൊരു അറബിക് പേരാണ് എഴുതിയിരിക്കുന്നത്. ഹെൽത്തി ഗുഡ് സ്പാ. ഇത് നല്ല സൂപ്പർ ഒരു ബിൽഡിംഗ് ആണ്, നല്ലൊരു അടിപൊളി ബിൽഡിംഗ്. അൽ റഷീദ് ഹോസ്പിറ്റലാണ്. റോസ് ഫാർമസി. ജസ്സന് ഇടയ്ക്ക് ഒരു ഫോൺ വന്നു, അതുകൊണ്ട് ഇച്ചിര ബൈക്കിലായി പോയി. ജസ്സൻ വരുന്നതേ ഉള്ളൂ. ഈ റൂട്ടാണോ തിരിഞ്ഞതെന്ന് ജസ്സൻ അറിയാമോ? ഓക്കെ, ജസ്സൻ സാർ വരുന്നുണ്ട്. ഇവിടാണ് തോന്നുന്നു സാൽമിയയിലെ കൂടുതൽ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ. മുമ്പേ കടകളൊക്കെ കണ്ടെങ്കിലും ഈ ഏരിയയിലൊക്കെ ഒത്തിരി ഫ്ലാറ്റുകളുണ്ട്. ആനന്ദാമൃത നിമിഷം പകരും കണക്കു നിറയെ ഓർത്തു വെക്കും പറ്റുപുക്ക് പുതുപുതു വഴി പുത്തൻ ലോകം നാവിന്തുമ്പിലെ രുചി ഭേദങ്ങൾ നവചിന്തകൾ നാട്ടാർ ഇവിടെ പറ്റുവെക്കാം ഞങ്ങളെ ചവിട്ടി. സീസൈഡിൽ വന്നിരിക്കുകയാണ്.
ഒരു നല്ല എനർജിയാണ് രാവിലെ ഒരു 5 മണി 6 മണി ആവുമ്പോൾ ഇതിലെ സൈക്ലി ഔട്ട് ആണ് പറയുന്നത് ഞങ്ങൾ പിന്നെ സാൽമിയായി ഉള്ളിലൂടെ എടുക്കേണ്ടതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ യാത്ര ആരംഭിച്ചത് സൂര്യൻ ഉദിക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഔ നല്ല നല്ല കാലാവസ്ഥയാണ് കേട്ടോ അപ്പം കുവൈറ്റി നല്ല കാലാവസ്ഥയാണ് സാൽമിയയിലും എല്ലാ കടകളും ഉണ്ട് കേട്ടോ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകൾ ഇവിടെ ഉണ്ട് എന്റർടൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങൾ എനിക്ക് തോന്നുന്നു സാൽമിയയിൽ ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ സീസൈഡ് സാൽമിയയിൽ ഉള്ളതുകൊണ്ട് കൂടുതൽ പേര് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് കടലിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു ബിൽഡിങ് ഓരോരുത്തരൊക്കെ രാവിലെ മീൻ പിടിക്കാനായിട്ടുള്ള സെറ്റപ്പ് കൊണ്ട് വരുന്നുണ്ട് കുറച്ചുപേർ ഓടുന്നുണ്ട് കുറച്ചുപേർ നടക്കുന്നുണ്ട് കുറച്ചുപേർ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട് കുറച്ചുപേർ എക്സസൈസ് ചെയ്യുന്നുണ്ട് അൽഗാനിയൊക്കെ നമ്മുടെ ബാക്കിൽ കാണാം ബിൽഡിങ് മെയിൻ ബിൽഡിങ്ങുകളൊക്കെ ഈ റോഡ് സൈഡിലാണ് ഇത് അറേബ്യ സ്ട്രീറ്റിലൂടെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ സീ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ് ഏകദേശം 2 മണിക്കൂറോളം സാൽമിയയുടെ ഉള്ളിൽ സൈക്ലി ഔട്ടി അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് മടുത്തു നല്ലവണ്ണം ക്ഷീണിച്ചു ഏകദേശം 2 മണിക്കൂർ ചവിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഭാഗങ്ങൾ മാത്രമേ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ യാത്ര നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വ്ലോഗുമായി വരുന്നിടം വരെ ബൈ ഓർമ്മകളെ പറ്റുവെക്കും ആനന്ദാമൃത നിമിഷം പകരും കണക്കു നിറയെ